NIA സംഘം സിയാപ്റ്റിൽ പരിശോധന നടത്തുന്നു. UAE കോൺസുലേറ്റ് വഴി ഖുർആൻ എത്തിച്ചതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ഖുർആൻ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട രേഖകളാണ് പരിശോധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നു. രാജീവ്, ഇതുമായി ബന്ധപ്പെട്ട പരിശോധന തുടരുകയാണ്, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ബിനു, അല്പസമയം മുമ്പാണ് NIA യുടെ നേതൃത്വത്തിൽ സിയാപ്റ്റിൽ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും UAE കോൺസുലേറ്റിൽ നിന്നും കൊണ്ടുവന്ന ഖുർആൻ സിയാപ്റ്റിലേക്ക് എത്തിച്ചിരുന്നു. ഇവിടെ നിന്നും സിയാപ്റ്റിന്റെ വാഹനത്തിലാണ് ഇത് മലപ്പുറത്തേക്ക് വിതരണം ചെയ്യാനായി കൊണ്ടുപോയത് എന്ന മന്ത്രി KT ജലീൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. KT ജലീലിനെ NIA ചോദ്യം ചെയ്തപ്പോഴും ഈ വെളിപ്പെടുത്തൽ തന്നെയാണ് അദ്ദേഹം നടത്തിയത്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് NIA നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. പ്രധാനമായും NIA അന്വേഷിക്കുന്നത് ഈ ഖുർആന്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ്. നേരത്തെ കേന്ദ്ര ഇന്റലിജൻസും അതുപോലെ തന്നെ കസ്റ്റംസിനും ചില സൂചനകൾ ലഭിച്ചിരുന്നു. 20 കിലോ സ്വർണം എത്തിയിട്ടുണ്ടാകാം, 20 കിലോ സ്വർണം ഈ ഖുർആന്റെ മറവിൽ കടത്തിയിട്ടുണ്ടാകാമെന്ന സംശയം കസ്റ്റംസിനും അതുപോലെ തന്നെ കേന്ദ്ര ഇന്റലിജൻസിനും ഉണ്ടായിരുന്നു. കേന്ദ്ര ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും നൽകിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് NIA നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 32 പാഴ്സലുകളാണ് സിയാപ്റ്റിലേക്ക് എത്തിച്ചിരുന്നത്. ആകെ 250 പാഴ്സലുകൾ UAE കോൺസുലേറ്റിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് 32 പാഴ്സലുകൾ സിയാപ്റ്റിലേക്ക് എത്തിക്കുകയും ചെയ്യുകയായിരുന്നു. ഇവിടെ ഒരു പാഴ്സൽ പൊട്ടിച്ച് ജീവനക്കാർ ഖുർആൻ എടുത്തു എന്നാണ് മന്ത്രി KT ജലീൽ മൊഴി നൽകിയിരിക്കുന്നത്. കാരണം ഈ ഭാരവുമായി കണക്കുകൂട്ടി നോക്കുമ്പോൾ 20 കിലോയുടെ കുറവുണ്ടായിരുന്നു. ഈ 20 കിലോ ആണ് സ്വർണ്ണത്തിന്റെ രൂപത്തിൽ കടത്തിയെന്ന സംശയത്തിലേക്ക് എത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് KT ജലീൽ നൽകിയ വിശദീകരണം, ഒരു പാർസൽ സിയാപ്റ്റിൽ വെച്ച് തന്നെ പൊട്ടിച്ചിരുന്നു, ഇത് അവിടുത്തെ ജീവനക്കാർക്ക് ഈ ഖുർആൻ അവിടുത്തെ ജീവനക്കാർക്ക് നൽകി എന്നാണ് മന്ത്രി KT ജലീൽ വെളിപ്പെടുത്തിയിരുന്നത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് NIA നേരിട്ടെത്തി സിയാപ്റ്റിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരിൽ നിന്നുൾപ്പെടെ മൊഴി രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം തന്നെ ഈ സിയാപ്റ്റിൽ നിന്ന് ഈ മതഗ്രന്ഥങ്ങൾ എന്ന പേരിൽ എത്തിച്ച പാഴ്സലുകൾ കൊണ്ടുപോയ ഡ്രൈവർമാരെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി NIA ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് NIA ഉദ്യോഗസ്ഥർ നേരിട്ട് സിയാപ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ബിനു.